എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജൂസ് ഡ്രീം. രഞ്ജൂസ് ഡ്രീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു സൂല പാർട്ട് ടു ആണ് കേട്ടോ. പാർട്ട് ടു എന്ന് പറഞ്ഞാൽ നമ്മളവിടത്തെ വെറുതെ കിടന്ന് നടക്കുന്ന അലഞ്ഞു തിരിയുന്ന വീഡിയോ ആണ്. അതന്നെ നമ്മള് വ്യക്തമായി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ സൈഡിലത് ആ ചെറിയ പനകളൊക്കെ ഉണ്ട്. ഇത് വലുതാവുമായിരിക്കും അല്ലേ? വലുതാവണ ടൈപ്പ് ആയിരിക്കും അല്ലേ? നോക്ക്, ഇതൊക്കെ വലുതാവണപ്പോ വലിയ പനിയാവണതാ. അപ്പൊ അത് ഇപ്പോ ഷോർട്ടാണ്. പിന്നെ അത്യാവശ്യം പനി, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഈ ഒരു. പിന്നെ ഇവിടെ നട്ടപ്പാറ വെയിലാന്ന് മാത്രം, ഉച്ചയ്ക്കൊന്നും പോയിട്ട് കാര്യമുണ്ടാവില്ല. കാര്യമില്ല, നമുക്ക് തുറക്കുമ്പോൾ ഇനി രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പോവാം. അപ്പം എന്താ, അതിനിടയിൽ നമ്മുടെ പോലെ തന്നെ ഇത് തുറന്നു എന്ന് കേട്ടിട്ട് വന്ന ഒരു ചേട്ടനും ചേച്ചിയാണ് കേട്ടത്. അപ്പോൾ അവർ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കാണിച്ചതാണ്. അത് കഴിഞ്ഞിതാ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൃശ്ശൂർ സൂവോളജിക്കൽ പാർക്ക് പുത്തൂർ എന്നുള്ള ഒരു ഇതിൻ്റെ അവിടെ രണ്ട് മാനെ നിൽക്കണു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി ഫോട്ടോ എടുത്തു. പുള്ളി മാനി വളർന്നു വരുന്ന ഗായികയെ ഞാൻ തടഞ്ഞു. അപ്പോൾ കണ്ടില്ലേ അവിടെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു പച്ചപ്പായതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നല്ല സീനറിയാണ്. അപ്പൊ അങ്ങനെ ഇത്രയും നാച്ചുറൽ ആയ ഒരു പ്ലേസ് വേറെ ഉണ്ടാവില്ല. സുവോളജിക്കൽ എന്ന വാക്കിന് തന്നെ നല്ല മീനിങ് കൊടുത്തുകൊണ്ടുള്ള ഒരു പാർക്ക് തന്നെയാണിത്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ പാർക്കായിട്ട് വരും ഇത് പണി തീർന്നു കഴിഞ്ഞാൽ. 350 acres നമ്മുടെ ഈ സുവോളജിക്കൽ പാർക്ക് വരുന്നത്. അപ്പൊ ഏഷ്യയിലെ രണ്ടാമത്തെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് സ്ലോമോ ആയിട്ടുണ്ട്. അതിനെയാണെന്ന് അറിയില്ല, എന്നാലും കുഴപ്പമില്ല, നമ്മളത് ആഡ് ആക്കിയിട്ടുണ്ട്. പുള്ളി മാൻമീഴി ഞാൻ പാട്ട് പാടാനും പോണത് തന്നെ. പാടുണ്ടായി ഒരു വളർന്നു വരുന്ന ഗായികയെ പ്രോത്സാഹിപ്പിച്ചു. എന്തായാലും നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തായാലും അമ്മയുടെ ഒരു പാട്ടുകൾ കൂടി നമ്മുടെ വേണ്ട, നമുക്ക് നോണം വരുന്നു. അപ്പം വേണ്ടെങ്കിൽ വേണ്ട തോന്നിയ പരിപാടി ആൾക്കാർ അറിയും. ഇതെല്ലാം ഇവിടുത്തെ പാട്ട് എന്താ. അപ്പൊ എന്താ ഇനി? ആ അപ്പൊ അങ്ങനെ ഒന്നും ഇല്ല. നമ്മള് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു സീനറീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇന്നലെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു, കണ്ട സൈഡിലൊക്കെ മുള കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റിന്റെ ആ ഒരു എന്താ വെള്ള സംഭവം കൊറേ നമ്മുടെ റോട്ടിലൊക്കെ വീണെടുക്കുന്നുണ്ടായിരുന്നു. മീനും അത് പറക്കുന്നുണ്ടായിരുന്നു. എന്തിനാ അത് പറയണം? എനിക്കെന്തോ ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര. പൂവ് ഉണ്ടാക്കാനായിട്ടാണ് ഞാനത് പറിച്ചത്. ഈ അമ്മയാണ് എന്നെ പറിപ്പിച്ചത്. നാണയം ഒരാള് പറഞ്ഞു വെച്ചിട്ട് ആരെങ്കിലും പറക്കോ ഇല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിലാണ് നമ്മൾ വീഡിയോ ആയി പോയി. അപ്പൊ എനിക്കത് ആവശ്യമുണ്ടായിരുന്നു, ഞാനത് എടുത്തു. നിരത്ത് കിടക്കണതാ. പിന്നെ കൊറേ ഒക്കെ വണ്ടി അവിടെ ലോറിയൊക്കെ പണി അവിടെ മുകളിലേക്ക്. ലോറി പണിയുന്ന ലോറി അങ്ങട് ലോറി അല്ലേ, ആ ലോറി അങ്ങട് കൊണ്ടുപോകുമ്പോ അത് അങ്ങനെ കൊറേ പൊട്ടിയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ എന്ത് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. എന്താണെന്ന് അറിയില്ല, റെസ്റ്റ് റൂം ആവും അത് കണ്ടോ. അവിടെ ഒറ്റത്ത് അങ്ങനെ കണ്ടോ ഈ ഒരു ആംബിയൻസ് നോക്കി എന്ത് രസമാണ് കാണാൻ. അങ്ങനെ നമ്മള് പിന്നെ ബസ് കയറാനായിരിക്കും ചെലപ്പോ. അപ്പൊ അങ്ങനെ കണ്ട സുവോളജിക്കൽ പാർക്കിലേക്ക് പക്ഷി മൃഗാദികൾക്ക് സ്വാഗതം. അത് കഴിഞ്ഞ കഴിഞ്ഞത്, പക്ഷെ നമ്മള് തെറ്റിദ്ധാരണയുടെ പുറത്ത് പോയതാ. അത് കഴിഞ്ഞ് നമ്മൾ റൗണ്ട് ആകാശപാതയിൽ നിന്ന് ജസ്റ്റ് ആകാശമാകേ. അമ്മയുടെ പാട്ട് ഞാൻ ഇനിയിപ്പോ പാടാനായിട്ട് അനുവദിക്കുന്നതല്ല. ആ ഒരു ആകാശപാതയിൽ നമ്മള് കൊറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. റീൽസ് ഒക്കെ എടുത്തു. പിന്നെ ദാ അവിടെ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ ഇങ്ങനെ എടുക്കലായിരുന്നു ഞങ്ങളുടെ പണി. പിന്നെ അതിന്റെ ഇടയിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അമ്മ പദയാത്ര? അങ്ങനെ ബൈക്കുമ്പോഴൊരു ഘോഷയാത്രയായിരുന്നു. അപ്പൊ അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ആകാശപാതയിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. നാല് സൈഡിൽ നിന്നും വണ്ടി വരുന്നു,
തിരിയുന്നു, നമ്മുടെ ആ ഒരു ആ റൗണ്ടിൻ്റെ അവിടെ തിരിയുന്നു, അതൊക്കെ എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഷോർട്സ് രീതിയിലെടുത്തതാണ്, ഷോർട്സ് ഇടാനായിട്ട്. അപ്പോൾ ഉണ്ട് ആകാശപാതയിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു സൈഡിൽ നമ്മുടെ പുത്തമ്പള്ളി, പിന്നെന്താ ലൂർദ് പള്ളി, അങ്ങനെ പള്ളികളും പാടങ്ങളും, അല്ല പാടൊന്നുമില്ല, പാടൊന്നും പിന്നെ സ്റ്റാൻഡും സ്റ്റാൻഡും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ കുറേ ബിൽഡിങ്സ് ഉണ്ട്, അതൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.